നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം അതായത് തന്റെ സാന്നിധ്യം അല്ലെങ്കിൽ തന്റെ ഒരു സ്പേസ് കേരളത്തിൽ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ കിറ്റെക്സ് എം ഡി ആയിട്ടുള്ള സാബു എം ജേക്കബ് വീണ്ടും മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഒരു ദേശീയ ചാനലിൽ ചെന്നിരുന്നു അദ്ദേഹം കേരളത്തെ അങ്ങ് വല്ലാതെ കുറ്റപ്പെടുത്തി യോഗി ആദിത്യനാഥിനെ സുഖിപ്പിച്ചങ്ങ് കിടത്തുന്നത് കണ്ടു. നാണോ ഇല്ല ഈ മനുഷ്യൻ, എന്തൊരു നിലവാരമില്ലായ്മ. ഇയാൾ ഇത്രയും കാലം ഈ നാട്ടിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനമെല്ലാം വളർത്തിയെടുത്തതിന് ശേഷം പുറത്തിറങ്ങി നിന്ന് ഈ നാടിനെ വല്ലാതെ കുറ്റപ്പെടുത്തുകയാണ്. പിന്നെ ലോക ഉടായ്പാണ് ഈ പറയുന്ന സാബു എം ജേക്കബ് എന്നതിന് മറ്റൊരു തെളിവ് വേണ്ട. തെലുങ്കാനയിൽ പോയി ഇതാ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി അവിടുത്തെ സർക്കാരിനെ പോലും പറ്റിച്ച് അവരുടെ സർവീസ് എല്ലാം നേടിയെടുത്തതിന് ശേഷം ഇപ്പോ ഒറ്റയടിക്ക് നിന്നതിപ്പി യു പിയിലേക്ക് കൂടി തനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന ഒരു നമ്പരുമായി ഇറങ്ങിയിട്ടുണ്ട്. അതായത് യോഗി ആദിത്യനാഥിനെ എങ്ങനെയും സുഖിപ്പിച്ച് കുറച്ച് ഫണ്ട് ഒപ്പിക്കണം, ബാങ്ക് ലോണെല്ലാം കൂടി യു പി നിന്ന് ഒപ്പിച്ചെടുക്കുക എന്നത് മാത്രമാണ് ഈ പറയുന്ന വ്യക്തിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹത്തിന്റെ ഈ അടുത്തിടയിലെ സ്വഭാവങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അദ്ദേഹം നടത്തുന്ന പരിശ്രമങ്ങൾ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ കൃത്യമായി ബോധ്യപ്പെടും. സാബു എം ജേക്കബിനെ പോലെ ഇത്രത്തോളം ഒരു നെറുകെട്ട സ്വഭാവമുള്ള വ്യക്തിക്ക് മറ്റ് ഏത് സംസ്ഥാനത്തെ സ്പേസ് കൊടുത്താലും ഒട്ടകത്തിന് സ്ഥലം കൊടുക്കുന്ന അവസ്ഥയാണ്. അവസാനം അവിടെ കയറി വിശാലമായി കിടക്കാൻ ശ്രമിക്കും, സ്ഥലം കൊടുത്തവരെ ചവിട്ടി പുറത്താക്കണം. അവിടെയും ചെന്നിട്ട് ഈ പറയുന്ന 2020 രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഉണ്ടാക്കിയാൽ മൂന്ന് പഞ്ചായത്തോ നാല് പഞ്ചായത്തോ ഒരു കോൺസ്റ്റിറ്റ്യൂൻസിയൊക്കെ പിടിക്കാമെന്ന് സാബു എം ജേക്കബ് കരുതുന്നുണ്ടായിരുന്നു. പിന്നെ സംഖ്യകൾക്ക് കുറെ ബുദ്ധി കുറവുള്ളത് കൊണ്ട് പറ്റിക്കാൻ എളുപ്പമാണെന്ന് സാബു എം ജേക്കബ് മനസ്സിലാക്കിയിരിക്കുന്നു. ഇവിടെ സാബു എം ജേക്കബിന്റെ ഒരടവും നടക്കില്ല. പിന്നെ ഈ നാടിനെ കോവിഡുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് അവഹേളിക്കുന്നത് കേൾക്കാനിടയിൽ ദേശീയ മാധ്യമത്തിന്റെ ചർച്ചയിൽ പോയിരുന്നു. ഒരു ഉറപ്പുമില്ലാതെയും കാര്യങ്ങളെക്കുറിച്ച് സാമാന്യ ബോധമില്ലാതെയും വിടുവായത്തരം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയൊരു മനുഷ്യൻ. കേരളത്തിലെ സിസ്റ്റം മോശമാണെന്ന് പോലും, കോവിഡ് വ്യാപനം ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു പ്രദേശമാണ് ഈ പറയുന്ന കിറ്റെക്സിന്റെ ലേബർ ക്യാമ്പ് എന്ന് പറയുന്നത്. ഇത്രത്തോളം വൃത്തിഹീനമായ സാഹചര്യത്തിൽ കുറെ പേരെ അവിടെ താമസിപ്പിച്ച് അവിടെ കോവിഡ് പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അവധി കൊടുക്കാത്ത മഹാൻ, ആ മഹാൻ ഈ നാട്ടിൽ സിസ്റ്റം മോശമാണെന്ന് ദേശീയ മാധ്യമത്തിൽ ചെന്നിരുന്ന് പറയുകയാണ്. ഇത്രത്തോളം നിലവാരമില്ലാത്ത വ്യക്തിത്വം, പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം എന്ന് പറയുന്നത് അടുത്തൂടെ പോയിട്ടില്ലാത്ത ഒരു കപട വ്യവസായി, ഇതാണ് ഈ പറയുന്ന സാബു എം ജേക്കബ്. ആ പറയുന്ന വ്യക്തിക്ക് കേരളം വിട്ട് ഈ നാട്ടിൽ എവിടെ പോയി വ്യവസായം ചെയ്യുന്നതിനും ആരും എതിരൊന്നുമല്ല. പക്ഷേ ഈ പറയുന്ന രീതിയിൽ വായി തോന്നുന്നു പറഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ കുറെ മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പുളു തട്ടിവിട്ടതിന് ശേഷം അദ്ദേഹം ഈ നാടിനെ അങ്ങ് അപമാനിക്കുകയാണ്. ഈ നാട്ടിലെ സർക്കാർ സംവിധാനങ്ങൾ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടതുണ്ട്. ഇത്തരം വില കുറഞ്ഞ മറുപടികൾക്ക് ആ രീതിയിൽ തന്നെ, അതായത് ഈ ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറയുന്ന രീതിയിൽ സാബു എം ജേക്കബിന്റെ വായടച്ച് മറുപടി കൊടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഒരു നാടിനെ പുറത്തെ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്ത് അവഹേളിക്കാൻ ശ്രമിക്കുകയാണ്. യു പിയിലെ അവസ്ഥ ഈ നാടെല്ലാം കണ്ടതാണ്. ഗംഗയിലൂടെ ശവങ്ങൾ ഒഴുകി നടന്നു, മനുഷ്യ ജീവൻ മനുഷ്യന്റെ ശവശരീരങ്ങളാണ്. ആ രീതിയിൽ ഒരു സംസ്ഥാനത്തുണ്ടായ അവസ്ഥ വളരെ നല്ലതായിരുന്നു എന്ന് കാണുന്ന സാബു എം ജേക്കബ്. അതുകൊണ്ട് ഈ സാബു എം ജേക്കബിനെ പോലുള്ള നെറുകെട്ട വ്യക്തിത്വങ്ങളെ, അല്ലെങ്കിൽ കൂടെ നിന്ന് കാലുക വരുന്നവരെ ഒരു കാരണവശാലും ഈ നാട്ടിൽ അടുപ്പിക്കാൻ പാടില്ല. ഇയാളെ കെട്ടുകെട്ടിച്ച് ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നാണുള്ളത്. ഒരു ആനുകൂല്യവും ഈ പറയുന്ന സാബു എം ജേക്കബിന് സർക്കാർ സംവിധാനങ്ങളിൽ നിന്നോ മറ്റൊരു മേഖലയിൽ നിന്നോ കൊടുക്കാൻ പാടില്ല. ഈ നാടിനെ മാക്സിമം ഇയാൾ ഊറ്റിക്കുടിച്ചു, ഒരു ചോര കുടിയെന്ന് വേണമെങ്കിൽ ഈ പറയുന്ന സാബു എം ജേക്കബിന് വിളിക്കാവുന്നതാണ്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അല്ലെങ്കിൽ കുറച്ചെങ്കിലും സാമാന്യ ബോധമുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഒരു ദേശീയ മാധ്യമത്തിൽ ചെന്നിരുന്ന സാബു എം ജേക്കബിന് ഈ പേരുണ്ടാക്കി കൊടുത്ത ഒരു നാടിനെ കുറിച്ച് മറ്റൊരാളെ സുഖിപ്പിക്കാൻ വേണ്ടി ഇമ്മാതിരി വർത്തമാനം പറയും. അത് തന്നെയാണ് ഒരു വ്യക്തിയുടെ കാപട്യം പുറത്തു കൊണ്ടുവരുന്നത്. ഈ സാബു എം ജേക്കബിനെ മിക്കവാറും ആ ചാനലിനെ ചർച്ചയ്ക്കിരുത്തി തന്നെ എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം പരസ്യത്തിന്റെ എന്തെങ്കിലും ഓഫർ അവിടെ കൊടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാതെ ഇയാളാരാണ് അവിടെ പോയി ഈ കോവിഡ് സാഹചര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് സാബു എം ജേക്കബിന് എന്ത് യോഗ്യതയാണ് ഇരിക്കുന്നത്? ഒരു വ്യവസായിയാണോ കേരളത്തിലെ കോവിഡ് സാഹചര്യത്തെ കുറിച്ച് പുറത്തു പറയാനായിട്ടുള്ള യോഗ്യനായിട്ടുള്ള വ്യക്തി? ഏതെങ്കിലും ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞിരുന്നെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തി. അതായത് സ്വന്തം ജീവനക്കാർക്ക് ശമ്പളം നേരെ ചൊവ്വേ കൊടുക്കില്ല, ശമ്പളം നേരെ ചൊവ്വേ കൊടുക്കില്ല എന്നല്ല, മര്യാദയ്ക്ക് ഒരാളുടെ കഷ്ടപ്പാട് എത്രത്തോളം അതിനനുസരിച്ചുള്ള ശമ്പളം കൊടുക്കാത്ത വ്യക്തി. ഹൈക്കോടതിയിൽ പോയി
മിനിമം വേജസ് നടപ്പാക്കാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ട് പ്രത്യേക സ്റ്റേ വാങ്ങി വെച്ചിരിക്കുന്ന വ്യക്തി പോരാത്തതിന് ഒരു നാടിന്റെ ജലസ്രോതസ്സിനെ മലിനമാക്കുന്ന ഒരു വ്യവസായി കടമ്പറയാറിനെ മൊത്തം വിഷമയമായി മാറ്റി ഒരു പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ച വ്യക്തി അത്തരത്തിലുള്ള പട്ടങ്ങൾ ചാർത്തിയിരിക്കുന്ന ഒരു വ്യക്തി പുറത്തു പോയി നിന്നിട്ട് മഹാനായിട്ട് ഒരു നാടിനെ തള്ളിപ്പറയുകയാണ് എന്തൊരു വിവരം കെട്ട വ്യക്തിത്വമാണ് ഇതൊക്കെ ഈ സാബുൻ ജേക്കബിനെ പോലുള്ള വ്യക്തികളെ പൊതുസമൂഹം ഇനിയെങ്കിലും തിരിച്ചറിയണം ഇയാളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അതായത് ഇയാൾ കൊടുക്കുന്ന കുറെ എച്ചിലുകൾ കൈപ്പറ്റി ഇദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ പേർ വാലുമാട്ടി നടക്കുന്നുണ്ട് നാടൊന്നുമില്ല നിങ്ങൾക്ക് ഈ പണി ചെയ്യാനായിട്ട് പണമുള്ളവന്റെ പിറകിൽ ഇത്തരത്തിലുള്ള വിടുപണി ചെയ്യുന്നതാണ് നിങ്ങളുടെയൊക്കെ സ്വഭാവം എന്ന് പറഞ്ഞു ഈ നാട്ടിൽ അങ്ങനെ ഉള്ളവരുമുണ്ട് അതായത് അവരുടെ കാര്യം എങ്ങനെയെങ്കിലും മുതലാളിമാരെ സുഖിപ്പിച്ചു നിർത്തി ഒപ്പിച്ചെടുക്കണമെന്നുള്ള മനോഭാവക്കാർ അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന സാബുവും ജേക്കബിനെ ന്യായീകരിക്കേണ്ടതുണ്ട് സാബുവും ജേക്കബിന് കുറെ ചാനലുകൾക്ക് മാസാമാസം ആഡ് കൊടുക്കുന്നു അതിന്റെ ഒരു ക്ലയന്റ് ആയതുകൊണ്ട് സാബുവും ജേക്കബിനെ വെള്ളപൂശി എടുക്കും സാബുവും ജേക്കബ് ചെയ്യുന്ന തോന്നിവാസങ്ങളെ അവർ മറച്ചു പിടിക്കും എന്ന് കരുതി എല്ലാവരും ആ ഗണത്തിൽ പെടുന്നവരാണെന്ന് സാബുവും ജേക്കബ് ധരിക്കരുത് നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് ഈ നാടിനെ തള്ളിപ്പറയാൻ ഇവിടുത്തെ കോവിഡ് സിസ്റ്റവും സാഹചര്യവും എല്ലാം മോശമാണെന്നും ഇവിടെ ഒരു തരത്തിലും നിയന്ത്രണങ്ങളില്ല സർക്കാർ സംവിധാനങ്ങൾ അപ്പാടെ പരാജയപ്പെട്ടുവെന്നാണ് ഈ പറയുന്ന മഹാൻ പറയുന്നത് ഈ മഹാൻ കാണിച്ചു കൂട്ടിയ പ്രവർത്തനങ്ങൾ ഈ നാട് കണ്ടതാണ് ഏറ്റവും ഒടുവിൽ കാണിച്ച അയാളുടെ ഉടായ്പ് മാത്രം മതിയല്ലോ തെലങ്കാനയിൽ പോയി ഇപ്പോ അങ്ങ് അദ്ദേഹം വ്യവസായം തുടങ്ങിക്കളയുമെന്നാണ് ഡയലോഗ് അടിച്ചിരുന്നത് കുറെ മാധ്യമങ്ങൾ ഇത് കേട്ട് അദ്ദേഹത്തെ അങ്ങ് വാഴ്ത്തി പാടുന്നു കണ്ടു ആ പറയുന്ന സർക്കാരിന്റെ ഈ ചന്ദ്രശേഖർ റാവു സർക്കാരിന്റെ ഔദാര്യം മുഴുവൻ പറ്റി അവിടെ പോയി ഓസിന് കുറെ ഫുഡും അടിച്ചു പിന്നെ സർവീസുകൾ അവർ വേണ്ട വിധം ചെയ്തു കൊടുത്തു ഇപ്പൊ കൊണ്ടുവന്ന് അവരെ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അതിന് വല്ല കീഴ്വിത്തും വേണ്ട ഇയാളുടെ കയ്യിൽ ഇയാളുടെ കമ്പനി എന്ന് പറയുന്നത് കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി നഷ്ടത്തിലാണ് അപ്പോ ഏതെങ്കിലുമൊക്കെ സർക്കാരുകളെ കുപ്പിയിലിറക്കി അദ്ദേഹത്തിന് വലിയ വായ്പ സംഘടിപ്പിക്കണം ഏറ്റവും ഒടുവിൽ മുങ്ങണം ആ രീതിയിൽ മുങ്ങിപ്പോയ കുറെ ടീംസ് ഇവിടെ ഉണ്ട് ഈ നാട്ടിൽ ബാങ്ക് വായ്പ എടുത്ത് ഇപ്പോഴും ബി ജെ പി സർക്കാർ അവരെ ഈ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റാതെ നടക്കുകയാണ് മെഹുൽ ചോക്സ്കി ആയിക്കോട്ടെ അല്ലെങ്കിൽ കിങ്ഫിഷറിന്റെ മുതലാളിയായ വിജയ് മല്യ ആയിക്കോട്ടെ നീരജ് ചോപ്ര ആയിക്കോട്ടെ ഇവരൊക്കെ എന്താണ് ചെയ്തിരിക്കുന്നത് അപ്പോ മറ്റൊരു ബാങ്ക് തട്ടിപ്പിലോ അല്ലെങ്കിൽ സ്വന്തം നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമ്പോൾ ഒരു മുഖ്യമന്ത്രിമാരെ സുഖിപ്പിച്ച് അതായത് ബി ജെ പിയോട് ചേർന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കാപട്യമാണ് ഈ കാട്ടിക്കൂട്ടുന്നത് അതിന് കേരളത്തിന്റെ തോളിൽ ഒന്ന് കേറണ്ട എന്നാണ് സാബുവും ജേക്കബിനോട് പറയാനുള്ളത് നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് ഈ അടുത്ത കാലത്ത് പ്രചരിച്ച കുറെ വീഡിയോകളിൽ നിന്ന് കൃത്യമായി വെളിവാക്കും നിങ്ങളുടെ ഉള്ളിൽ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം നിങ്ങൾ ഇവിടെ ഇറക്കാമെന്ന് വിചാരിച്ചാൽ അതിനുടങ്ങുന്ന മണ്ണല്ല കേരളം അതുകൊണ്ട് സാബുവും ജേക്കബിന്റെ മനസ്സിലിരിപ്പ് അന്ന് വച്ചിരുന്നാൽ മതി എന്നാണ് ഈ വിഷയത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്